ഹമാസിനെ പൂർണമായും നശിപ്പിക്കാതെ ഗാസയിൽ സ്ഥിരം വെടിനിർത്തൽ നടപ്പാകില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനും സ്ഥിരം വെടിനിർത്തൽ നടപ്പാക്കാനും ഇസ്രായേൽ തയ്യാറാണെന്നും ഇതിനായി 3 ഘട്ടങ്ങളുള്ള പദ്ധതി അവർ മുന്നോട്ട് വെച്ചെന്നും US പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ബൈഡന്റെ നിർദ്ദേശത്തെ അനുകൂലമായി പരിഗണിക്കുന്നുണ്ടെന്നും എന്നാൽ കരാർ സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും ഹമാസ് അറിയിച്ചു. ഇതിനിടെയാണ് നെതന്യാഹു നിലപാട് വീണ്ടും കടുപ്പിച്ചത്. ഹമാസിനെ തകർക്കുന്നതിന് മുമ്പ് ശാശ്വത വെടിനിർത്തലിനുള്ള ഏതെങ്കിലും ധാരണ അംഗീകരിച്ചാൽ അത് പരാജയപ്പെടുമെന്ന് നെതന്യാഹു പറഞ്ഞു. ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കണമെന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം. ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിന്മാറണമെന്നും സ്ഥിരം വെടിനിർത്തൽ വേണമെന്നും ഹമാസും ആവശ്യപ്പെടുന്നു. ഇരുപക്ഷവും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ലാത്തതിനാൽ മാസങ്ങളായി മധ്യസ്ഥ ചർച്ചകൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. 3 ഘട്ടങ്ങളായുള്ള കരാർ ഇസ്രായേൽ അവതരിപ്പിച്ചെന്നും ഹമാസ് അത് അംഗീകരിക്കണമെന്നും ബൈഡൻ വെള്ളിയാഴ്ച രാത്രി ആവശ്യപ്പെട്ടിരുന്നു. ആദ്യഘട്ടത്തിൽ 6 ആഴ്ച നീളുന്ന വെടിനിർത്തൽ നടപ്പാക്കുമെന്നും ഗാസയിലെ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങുമെന്നും ബൈഡൻ വ്യക്തമാക്കി. ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണം. ആനുപാതികമായി പലസ്തീനിയൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും. ഗാസയിലേക്ക് ദിവസവും 600 സഹായ ട്രക്കുകൾ കടത്തിവിടും തുടങ്ങിയ വ്യവസ്ഥകളും ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്നു. 2ാം ഘട്ടത്തിൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായും പിന്മാറും. വെടിനിർത്തൽ സ്ഥിരമാക്കും. US അടക്കമുള്ള രാജ്യങ്ങളുടെ സഹായത്തോടെ ഗാസയുടെ പുനർനിർമ്മാണ പദ്ധതി ആരംഭിക്കുന്നതാണ് 3ാം ഘട്ടമെന്നും ബൈഡൻ വിശദീകരിച്ചിരുന്നു. അതേസമയം ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. 24 മണിക്കൂറിനിടെ 95 പേർ കൊല്ലപ്പെട്ടതോടെ ഗാസയിലെ മരണസംഖ്യ 36,370 കടന്നു. അതിനിടെ സമഗ്ര വെടിനിർത്തൽ കരാർ നിർദ്ദേശം ഇസ്രായേൽ പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചതായി US പ്രസിഡന്റ് ജോ ബൈഡൻ. വെടിനിർത്തൽ കരാറിന്റെ കരട് രൂപം ഖത്തർ വഴി ഹമാസിന് ഇസ്രായേൽ കൈമാറിയതായി ബൈഡൻ അറിയിച്ചു. നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ അറിയിച്ചതെന്നും ബൈഡൻ വ്യക്തമാക്കി. യുദ്ധം അവസാനിച്ചാൽ ഹമാസിനെ ഒഴിവാക്കി പാശ്ചാത്യ അറബ് പിന്തുണയുള്ള മറ്റൊരു ഭരണകൂടത്തെ ഗാസയുടെ ചുമതല ഏൽപ്പിക്കുമെന്ന ഇസ്രായേൽ അവകാശവാദത്തെ തള്ളിക്കളഞ്ഞ് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് ഇസ്മയിൽ ഹനിയയും രംഗത്തെത്തിയിരുന്നു. യുദ്ധാനന്തരം ഹമാസിനെ ഒഴിവാക്കാൻ പലസ്തീൻ ജനത സമ്മതിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബന്ദിമോചന കാര്യത്തിൽ മുൻ നിലപാടിൽ നിന്ന് മാറ്റമില്ലെന്നും ഹനിയ പറഞ്ഞു. വർഷങ്ങളായി ഇസ്രായേൽ പിടികൂടി തടങ്കലിലടച്ച മുഴുവൻ പലസ്തീനികളെയും വിട്ടയച്ചാൽ മാത്രമേ 7 ഒക്ടോബർ ഹമാസ് ബന്ദികളാക്കി ഇസ്രായേൽ സൈനികരടക്കമുള്ളവരെ വിട്ടയക്കൂ. കൂടാതെ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേന പൂർണ്ണമായി പിൻവാങ്ങുകയും സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പാക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം റഫയിൽ ആംബുലൻസുകൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വെടിവെപ്പിൽ 2 ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ റെഡ് ക്രസൻറ് സൊസൈറ്റി അറിയിച്ചു. 7 ഒക്ടോബർ ഇസ്രായേൽ തുടരുന്ന വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട PRCS അംഗങ്ങളുടെ എണ്ണം 19. റഫയുടെ പടിഞ്ഞാറുള്ള താൽ അൽ സുൽത്താൻ പ്രദേശത്ത് നിന്നാണ് സഹപ്രവർത്തകരായ ഹൈതം തുബാസി, സുഹേൽ ഹസൌന എന്നിവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതെന്നും PRCS വ്യക്തമാക്കി. ഇസ്രായേൽ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ പലസ്തീനുകൾക്കിടയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടയിലാണ് റെഡ് ക്രസന്റ് ആംബുലൻസിന് നേരെ ഇസ്രായേൽ ബോംബിട്ടതെന്ന് അധികൃതർ. സെൻട്രൽ ഗാസയിലെ നുസ്രൈത് ക്യാമ്പിന് സമീപം യുദ്ധവിമാനങ്ങൾ നടത്തിയ ബോംബിംഗിൽ 4 സാധാരണക്കാർ കൊല്ലപ്പെടുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.